മോഞ്ചന നമസ്കാരം നമസ്കാരം നമുക്ക് ഈ ഒരു റൊഡേഷ്യൻ റിഡ്ജ് ബാക്ക് അല്ലേ നമ്മുടെ കേരളത്തിൽ അധികം ഇല്ലാത്തൊരു ബ്രീഡാണ് പക്ഷേ കുറച്ചുപേർക്ക് ഈ ഒരു ബ്രീഡിനെ പറ്റി അറിയാം ശരിക്കും ഈ ഒരു ബ്രീഡിനെ പറ്റി നമുക്കൊന്ന് പറഞ്ഞുതരോ ഇതിന്റെ ഒറിജിൻ മുമ്പ് പറയാം എവിടെയാണ് എന്താന്നുള്ളതൊക്കെ പറയാം ഓക്കെ ഇത് ആക്ച്വലി ഇതൊരു സൗത്ത് ആഫ്രിക്കൻ ബ്രീഡാണ് ഓക്കെ സൗത്ത് ആഫ്രിക്കയിലെ ഈ റൊഡേഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് അതിൽ നിന്നാണ് ഇത് റൊഡേഷ്യൻ റിഡ്ജ് ബാക്ക് എന്നുള്ള പേരിന് വരാൻ കാരണം ഓക്കെ ഇത് ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത് അവിടെയുള്ളൊരു ലോക്കൽ ബ്രീഡുണ്ട് ഈ സൗത്ത് ആഫ്രിക്കയിലത്തെ ഒരു ലോക്കൽ ബ്രീഡുണ്ട് ഓക്കെ നമ്മുടെ ഇവിടുത്തെ ഈ പരിയ എന്നൊക്കെ പറയുന്ന പോലെ അവിടെ കൊയ്യ് കൊയ്യ് എന്ന് മറ്റേ പറയുന്ന ഒരു ബ്രീഡുണ്ട് ഓക്കെ അതിനെ മറ്റ് ഒരു മൂന്ന് നാല് ഈ അതർ ബ്രീഡ്സുമായിട്ട് മേറ്റ് ചെയ്തിട്ടുണ്ടാക്കിയുള്ള ഒരു ബ്രീഡാണ് ഈ റൊഡേഷ്യൻ റിഡ്ജ് ബാക്ക് ഓക്കെ അതിന്റെ ആ പേര് റിഡ്ജ് ബാക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു പേര് തന്നെ അതിന്റെ ബാക്കിലുള്ള ആ ഒരു റിഡ്ജസിന്റെ ഉണ്ട് ആ അതുകൊണ്ടാണ് റൊഡേഷ്യ എന്നുള്ള സ്ഥലത്തിന്റെ പേരാണ് ആ റിഡ്ജ് എന്നുള്ളത് ബാക്കിലൊരു റിഡ്ജ് കാണാം അതിന്റെ പ്രത്യേകത വെച്ചാല് ഈ ഹയേഴ്സ് ഓപ്പോസിറ്റ് ആണ് ഓക്കെ ഫ്രം ബാക്ക് ടു ഫ്രണ്ട് ആണ് ഓക്കെ ആ അത്രയും ഭാഗത്ത് മാത്രം ആ ഓക്കെ ഇവിടുന്ന് തൊട്ട് കാണും ചിലർക്ക് ചില വലിപ്പത്തിലൊക്കെ ചെറിയൊരു വ്യത്യാസമൊക്കെ വരാം ഓക്കെ ഈ പിന്നിൽ നിന്ന് ഇങ്ങോട്ടാണത് ഓക്കെ കണ്ടില്ലേ മുടിയുടെ ഇത് കണ്ടില്ലേ ഓക്കെ സാധാരണ ഉള്ളതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ഈ റിഡ്ജ് ഇത് ആക്ച്വലി ദിസ് ഈസ് എ ഹണ്ടിങ് ഹണ്ടിങ് ഡോഗ് ഇത് ബേസിക്കലി ഇത് ഹണ്ടിങ് ഡോഗ് ആണ് ഇതിപ്പോ അവിടെ അവർ പറയുന്നത് ഇതിനിപ്പോ ഈ ഇതിന്റെ ഇപ്പൊ ഇതിന്റെ ഈ പ്രേയൊക്കെ ഇല്ല ഇരകളില്ല അതിനൊക്കെ ട്രാക്ക് ചെയ്യാൻ നല്ല കഴിവുള്ളതാണ് ഓക്കെ അതാണ് ഹണ്ടിങ് ആണ് ഇതിന്റെ മെയിൻ പർപ്പസ് ബേസിക്കലി ഹണ്ടിങ് ഡോഗ് ആണ് ഇതിന്റെ നേച്ചറും ആ ഒരു നേച്ചർ ഹണ്ടിങ് ഡോഗിന്റെ നേച്ചർ ആണ് ആനിമൽ അഗ്രഷൻ ഉള്ള ബ്രീഡാണ് ആനിമൽ അഗ്രഷൻ ഉണ്ട് നമ്മൾ ഇതിനെ ട്രെയിനിങ് കൊടുത്തിട്ട് ഹ്യൂമൻ അഗ്രഷൻ നമ്മുടെ ഡോഗ്സ് ഇതുവരെ കാണിച്ചിട്ടില്ല പക്ഷേ റൊഡേഷ്യൻ റിഡ്ജ്ബാക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ടെമ്പർമെന്റ് ടെമ്പർ ഉള്ളതാണ് ഓക്കെ നമ്മൾ ഇതിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതായത് നമുക്ക് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലോട്ട് ഇതിന്റെ ഒരു ക്യാരക്ടർ മാറ്റാൻ പറ്റും തീർച്ചയായിട്ടും നമ്മൾ ഏത് ഡോഗ് ആയാലും അതിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അതിനെ വളർത്തണത് നമ്മുടെ ആ ഒരു ഡോഗ്സ് ആയിട്ട് ഒരു ബോണ്ടിങ് വരണം ഓക്കെ അപ്പൊ എത്ര അഗ്രസീവ് ഡോഗ് ആണെങ്കിലും അവര് നല്ല ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും സാധിക്കും ഒരു വലിയൊരു ബ്രീഡ് അല്ല ഇതൊരു ലാർജ് ബ്രീഡാണ് ഇത് ശരിക്കും നാല് ഡോഗിനെ നാല് ഡോഗ് എന്ന് പറയുമ്പോ അവിടുത്തെ ലോക്കൽ ബ്രീഡായിട്ട് മേറ്റ് ചെയ്തിട്ടുള്ളത് ഇതുണ്ടോ എന്താണ് മാസ്റ്റിഫ് അതുപോലെ തന്നെ ഗ്രേറ്റ് ഡെയിൻ ബ്ലഡ് ഹൗണ്ട് ഗ്രേ ഹൗണ്ട് അങ്ങനെയുള്ള നായ്ക്കളെ കൊണ്ട് അവിടുത്തെ ലോക്കൽ ബ്രീഡിനെ മേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയുള്ള ഒരു ബ്രീഡാണ് ബ്രീഡാണല്ലേ ഓക്കെ ചേട്ടാ ഇതിന്റെ ഒരു നമുക്കൊരു മാക്സിമം സൈസ് എന്ന് പറയുമ്പോൾ ഇതാണോ ഈ ഒരു മെയിൽ ഡോഗിന്റെ മെയിൽ ഡോഗിന്റെ ഇപ്പോ ഹൈറ്റ് പറയുകയാണെങ്കിൽ ഒരു 26 മുതൽ 29 ഇഞ്ച് വരെ വരാം ഓക്കെ പിന്നെ വെയിറ്റ് ഒരു 45 മുതൽ 50 48 50 കിലോ വരെ വരാം ഇവൻ എത്ര സൈസ് ഉണ്ട് ഇവനെ ഇത് നിയർലി 50 കെജി ഉണ്ട് 50 കെജി ഉണ്ടല്ലേ നല്ലൊരു ഫുൾ ഗ്രോത്ത് ആയ ഒരു ഫുൾ ഗ്രോത്ത് ആയതാണ് ഓക്കേ 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 പിന്നെ ഇവരുടെ ഒരു കളർ പാറ്റേൺസ് ഈ നോർമൽ കളർ ഇത് തന്നെയാണോ വരുന്നത് നോർമൽ കളർ ഇതിനെ ശരിക്കും ഇവരുടെ കളർ പാറ്റേൺ എങ്ങനെയാ ലൈറ്റ് വീറ്റൺ അതായത് ഗോതമ്പിന്റെ ലൈറ്റ് കളറല്ലേ ഓക്കെ അതും പിന്നെ ഒരു റെഡ് വീറ്റൺ എന്ന് പറയും ഓക്കെ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള നമ്മൾ ഗോതമ്പിന്റെ കളർ എന്ന് പറയില്ലേ അതാണ് ഇവരുടെ കളർ ഓക്കെ പിന്നെ ഇതിൽ പെർമിറ്റഡ് ആയിട്ടുള്ളത് ഇവരുടെ ചെസ്റ്റില് ചില പപ്പീസിന്റെ ഡോഗ്സിന് ചെസ്റ്റിൽ ഈ അടിഭാഗത്തായിട്ട് വൈറ്റ് പാച്ച് ഉണ്ടാവും മാർക്കിംഗ് ഉണ്ടാവും അതുപോലെ ഈ ടോസിലും ഉണ്ടാവും അത് ഇതിൽ പെർമിറ്റഡ് കണ്ടുവരുന്നതാണ് ഇതല്ലാതെ വേറെ കളേഴ്സ് വേറെ കളേഴ്സ് ഇല്ല 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 ഓക്കെ 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 എക്സസ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർമിറ്റഡ് അല്ല അത് സ്റ്റാൻഡേർഡ്സിൽ വരുന്നില്ല ഓക്കെ 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 അപ്പൊ ഇതാണ് ഇതിന്റെ ഫീച്ചേഴ്സും പിന്നെ ലൈറ്റ് ആയിട്ടുള്ള ചില ഇതൊക്കെ ഉണ്ട് ചെവിയുമൊക്കെ ഈ ചെവിയൊക്കെ ഇങ്ങനെ തന്നെയാണ് അതൊക്കെ പെർമിറ്റഡ് ആണ് ചെവി അതിലെ ബ്ലാക്ക് കളറിൽ ഓക്കെ അല്ലേ ആ ബ്ലാക്ക് ഇത് ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല ലൈറ്റ് ഒരു ഷെയ്ഡ് പോലെ നോസ് മസിൽ എല്ലാത്തിനും ബ്ലാക്ക് വരാ നോസ് എങ്ങനെയാ വെച്ചാല് രണ്ട് കളർ ബ്ലാക്കും അതുപോലെ തന്നെ നമ്മള് ലിവറിന്റെ കളറില്ലേ അതെ അങ്ങനെയാണ് വരാറുണ്ട് ആ മാസ്ക് അല്ലേ ആ മാസ്ക് ഓ ശരി ഇവിടെ മാസ്ക് അല്ല ഈ നോസിന്റെ ലിവറിന്റെ കളർ ഉള്ളതുണ്ട് വരാറുണ്ട് ആ മറ്റേതൊക്കെ ഈ ഫേസിലെ ഈ മാസ്ക് ഒക്കെ ബ്ലാക്ക് ഉണ്ട് ആ പപ്പീസിനെ കണ്ടില്ല ഒക്കെ ബ്ലാക്ക് ആണ് കളർ ഇതുപോലെ ലൈറ്റ്
ബീറ്റൺ ആൻഡ് ഡാർക്ക് ബീറ്റൺ. ഇവന് ശരിക്കും സർട്ടിഫിക്കറ്റിൽ റോക്ക് എന്നാണ് പേര്. ഇവന് നമ്മൾ ഇട്ടുള്ള സിംബ എന്നാണ്, സൗത്ത് ആഫ്രിക്കൻ നെയിം തന്നെ ഇട്ടത്. സിംബ എന്ന് പറഞ്ഞാൽ ലയൺ എന്നാണ് അർത്ഥം. സിംബയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? രണ്ടര വയസ്സ് കഴിഞ്ഞു. രണ്ടര വയസ്സായിട്ട് സിംബ ഇപ്പൊ നമ്മുടെ പപ്പീസിന്റെ ഫാദർ അല്ലേ? ഫാദർ ആണ്. ഫസ്റ്റ് ടൈം ആണോ ഇത്? ഫസ്റ്റ് ലിറ്റർ ആണ് അവന്റെ. ഓക്കെ. വേറെ ഔട്ട്സൈഡ് ക്രോസിംഗ് അങ്ങനെ ഒന്നും പോയിട്ടില്ല. കേരളത്തിൽ പൊതുവെ ഈ ഒരു ബ്രീഡ് കുറവാണ്. കേരളത്തില് പൊതുവെ കുറവാണ്. അപ്പൊ ഞാൻ തന്നെ വളരെ അപൂർവമായിട്ടൊരു കണ്ടുള്ളൂ, രണ്ടു മൂന്നെണ്ണം അതിനെ കണ്ടിട്ടുള്ളൂ. കണ്ടുള്ളൂ. ചേട്ടൻ ഈ ഒരു ബ്രീഡിനെ പറ്റി ഇവിടുന്നാണ് അറിവ് ലഭിച്ചെങ്കിൽ? ഞാന് എന്റെ റിട്ടയർമെന്റിന് ശേഷം ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നല്ല ഒരു ഒരു ബ്രീഡിനെ വെറൈറ്റി ബ്രീഡിനെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതിന്റെ ബേസിക്കലി നല്ല അഗ്രഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഹണ്ടിങ് ആണ്, ഗാർഡ് ഡോഗ് ആണ്, ബെസ്റ്റ് ഗാർഡ് ഡോഗ് ആണ്. പിന്നെ ഇവനെ പറ്റി കേട്ടുള്ളത് നമുക്ക് വലിയ ഏരിയ ഒക്കെ കവർ ചെയ്യാൻ അല്ലേ? വലിയ ബേസിക്കലി ഇവർക്ക് ഈ റണ്ണിങ് ഇഷ്ടമാണ്. ഓക്കെ. ഓടാൻ കുറച്ച് സ്ഥലം വേണം. നമ്മൾ ഈ ഫ്ലാറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടാകുന്നു പറ്റില്ല. ഇവർക്ക് എന്തെങ്കിലും വർക്ക്ഔട്ട് എന്തെങ്കിലും കൊടുക്കാറുണ്ട്? വർക്ക്ഔട്ട് ഞാൻ മോർണിംഗ് ഈവനിങ് ഒരു 10-20 മിനിറ്റ്സ് നമ്മളിവിടെ രണ്ടാളെയും കൂടി നമ്മൾ റിലീസ് ചെയ്യും. അപ്പൊ അവർ ആ സമയത്ത് തന്നെ ഓടി ഓടിയെ കളിച്ച്, കാരണം ആ മസിലൊക്കെ നല്ലതായിട്ട് വെളിയിലോട്ട് നിൽപ്പുണ്ട്. നന്നായിട്ട് ഇവിടെ കാലത്ത് വൈകുന്നേരം നമ്മൾ ഒരു 10-20 മിനിറ്റ് വരെ ഇങ്ങനെ നഴിച്ചു വിടും. അപ്പൊ അപ്പോഴേ തന്നെ അവർക്ക് വേണ്ട എക്സസൈസ് കിട്ടും. ഓക്കെ ഓക്കെ. നമുക്ക് ഈ ഡോഗ്സിനെ വളർത്തുമ്പോ എന്തെങ്കിലും നമ്മുടെ നാട്ടിലെ എന്തെങ്കിലും ക്ലൈമറ്റിന്റെ ക്ലൈമറ്റിൽ ഒരു പ്രശ്നമില്ല, വരുന്നില്ല. സാധാരണ ഇപ്പൊ അവിടെ ഹണ്ടിങ് ഡോഗ്സ് ബേസിക്കലി ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ അറിയാലോ, അവിടുത്തെ അക്യൂട്ട് ആയിട്ടുള്ള എന്താ പറയാ ഒരു എക്സ്ട്രീം ഹീറ്റും അങ്ങനെയുള്ള ഒരു ഇതല്ല. ഇവിടെയും ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ക്ലൈമറ്റിനെ പറ്റിയതൊക്കെ എനിക്കിതുവരെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഏറ്റവും നല്ലൊരു ഗാർഡ് ഡോഗ് നോക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഗാർഡ് ഡോഗ് ആണ്, ബെസ്റ്റ് ഗാർഡ് ഡോഗ് ആണ്. ഓക്കെ ചേട്ടാ, എന്നാലും ചോദിക്കണം, പലരും ഈ ബ്രീഡിനെ ചൂസ് ചെയ്യാത്ത ഒരു വേറെ കാര്യം ഇതിന്റെ ഒരു അഗ്രഷൻ ആണോ? അങ്ങനത്തെ പ്രശ്നമൊന്നും അങ്ങനെ വരാറില്ല. അഗ്രഷൻ നമ്മൾ ഏത് ഡോഗ് ആയാലും ബേസിക്കലി നമ്മൾ ലാബിനെ കണ്ടല്ല, അതിന് അഗ്രസീവായിട്ട്. അപ്പൊ അതെന്താ വെച്ചാൽ നമ്മൾ ബേസിക്കലി ഇവര് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹണ്ടിങ് ഡോഗ് ആണ്. ഇവർക്ക് നേച്ചുറൽ ആയിട്ട് ഇവരുടെ ഒരു നേച്ചുറൽ ഇൻസ്റ്റിങ്ക്ട് ഉണ്ട്. അത് നമ്മള് ഈ ട്രെയിനിങ് കൊടുത്ത് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരായിട്ട് അവർക്ക് അറിയാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ളത്. അവരുടെ അടുത്ത് ആർക്ക് വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. മോഞ്ചേ, ഇത് നമ്മുടെ ഫീമെയിൽ അല്ലേ ഡോ? ഫീമെയിൽ നമ്മുടെ പപ്പീസിന്റെ മദർ. മദർ. ഓക്കെ. ഇപ്പം ഇവിടെ ഫസ്റ്റ് ലിറ്റർ ആയിരുന്നോ? ഫസ്റ്റ് ലിറ്റർ. ഓക്കെ. നമ്മുടെ സിംബമായിട്ട് ക്രോസ് ചെയ്തല്ലേ? അതെ, സിംബായിട്ട്. അത് നമ്മള് ഈ ക്രോസിങ് എങ്ങനെയാ വെച്ചാൽ ഞാൻ ഇവരോട് ഫ്രീ ആയിട്ട് വിട്ടതാ. ഓ ശരി. നാച്ചുറൽ ആയിട്ടാണ് ക്രോസ് ആയിട്ടുള്ളത്. നമുക്ക് അതിനുള്ള പ്രത്യേകിച്ച് ഓരോ എഫർട്ട് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അവരഴിച്ചു വിട്ടു, അവര് സെൽഫായിട്ട് മെയിറ്റ് ചെയ്തു. നമുക്ക് ഇവളെ പറ്റി പറയാം, ഇവിടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇവൾക്ക് ഏകദേശം 2.5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. 2.5 വയസ്സ് കഴിഞ്ഞിട്ട് രണ്ടുപേരും ഡിഫറെന്റ് കനൽസിൽ നിന്നാണ്. അതോ ഡിഫറെന്റ് കനൽസിൽ നിന്നാണ്? ഓക്കെ. അപ്പൊ ശരിക്കും ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ടെസ്സയാണോ അതോ സിംബയാണോ കൂടുതൽ ഇച്ചിരി ഡൊമിനേറ്റ് ചെയ്യുന്നത്? ഡോഗില് ഇവര് ഡോഗ്സിലല്ലേ അൽഫ ഡോമിനേറ്റ് ചെയ്യണത്? ഇവളാണ്, ഫീമെയിലാണ്. ആ പിന്നെ അല്ല, ഈ ബ്രീഡിലും അങ്ങനെയാണോ? ഫീമെയിലാണോ? അത് പറയാൻ പറ്റില്ല നമുക്ക്. ഇവിടെ ഇവളാണ് ഈ ഡോമിനേറ്റ് ചെയ്യുന്നത്. സൈസ് ഉണ്ടെന്നേ ഉള്ളൂ. സൈസ് ഉണ്ടെന്നേ ഉള്ളൂ. അവ സംഗതിയൊക്കെ നമുക്ക് ഇവിടെ കളിക്കുമ്പോ ഒക്കെ കാണാം. കുറെ കഴിഞ്ഞാൽ അവൻ സ്കൂട്ടായിട്ട് ആവുമ്പോ പോകും. ഇവളാണ് ഡോമിനൻസ് കൂടുതൽ കാണിക്കുന്നത്. രണ്ടും നല്ലതാണ്. കൂടുതൽ ഇത് കാണിക്കുന്നത് ഫീമെയിലാണ്. ഫീമെയിലാണ്. ഈ മെയിലിനെ വെച്ച് നോക്കുമ്പോൾ ഫീമെയിൽ ആ ഒരു മാസ്കിന്റെ ആ ഒരു കളർ കുറവാണ്. മാസ്ക് ഇതിന് ഇത്തിരി കുറവാണെന്നുള്ളു. അത് ബേസിക്കലി ബ്ലാക്ക് മാസ്ക് ബ്ലാക്ക് ആണ് വരേണ്ടത്. ഇതിന് ഒരു ലേശം കുറവാന്നുള്ളു. ഓക്കെ ഓക്കെ. നോസ് ബ്ലാക്ക് ആണ്. ഓക്കെ. നോസ് ബ്ലാക്ക് വരാമല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലിവറിന്റെ ലിവർ വരാ. ഓക്കെ ഓക്കെ. ഇപ്പൊ രണ്ടുപേർക്കും 2.5 വയസ്സായി. 2.5 വയസ്സ് നമുക്ക് പപ്പിയായിട്ട് കൊണ്ടുവന്നാണ് ഇവർ രണ്ടുപേരെ. രണ്ടാളി പപ്പിയായിട്ട് എത്ര ദിവസമായപ്പോ കൊണ്ടുവന്നവര്? ഒരു 50-60 ദിവസമായി ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളേ. അപ്പൊ ഈ ഒരു 2.5 വർഷക്കാലം ഇവരെ നിങ്ങൾ എങ്ങനെയാണ് വളർത്തി? ഇവരുടെ ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്ന് പറയാം. ഞാൻ കൊണ്ടുവന്ന വഴിക്ക് അവര് പപ്പി സ്റ്റേജിൽ ഇവർക്ക് 4 സമയം ഭക്ഷണം കൊടുത്തിരുന്നു. 4 ടൈംസ്. ഓക്കെ. 4 ടൈംസ് ഭക്ഷണം. അത് ഡിഫറെന്റ്, അതായത് ഡിഫറെന്റ് ഫുഡായിട്ട് ഡ്രൈ ഫുഡ് കൊടുക്കും. അതുപോലെ തന്നെ മറ്റേ ഇത് ഈ റാഗിയില്ലേ, റാഗി മിൽക്ക് മിക്സ് ചെയ്ത് അത് കൊടുക്കും. ചോറ് ഇറച്ചി കൂട്ടി കൊടുക്കും. അങ്ങനെ 4 ടൈംസ് കൊടുക്കും. പിന്നെ ഒരു 6 മാസൊക്കെ ആകുമ്പോ ഞാൻ അത് കുറച്ച് 3 പ്രാവശ്യം ആക്കി. പിന്നെ ഇപ്പൊ 2 പ്രാവശ്യം കൊടുക്കുന്നുണ്ട്. റോ ഫീഡിങ് ഞാൻ ഇതുവരെ ചെയ്തില്ല. കാരണം അത് ഇവർക്കൊക്കെ അത് പലരും പല ഒപ്പീനിയൻ
ഒപ്പീനിയനും പറയും. പക്ഷേ നമ്മള് നമ്മള് ബേസിക്കലി നമ്മൾ വീട്ടിൽ വളർത്തണതല്ലേ. ഓക്കെ, അപ്പോ ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ, റോ മീറ്റ് ട്രൈ ചെയ്തിട്ടില്ല. അവര് ഇതെന്തെങ്കിലും ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ലേ ഈ ഡോഗ്സ്? ഇല്ല, ഇല്ല, ഇതുവരെ ഇല്ല. സ്കിൻ ഇഷ്യൂസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? സ്കിൻ ഇഷ്യൂസ് ഒന്നുമില്ല, ഒന്നും വന്നിട്ടില്ല അല്ലേ. പിന്നെ എന്താ വെച്ചാൽ നമ്മള് പപ്പീസിനെ ചിലവര് ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കിയില്ലെന്ന് ചില ഇവര് മനസ്സിലാക്കിയില്ലെന്ന് ചില ഇവര് കൊടുക്കുന്ന ഫുഡില്ലേ, ഫുഡ് ചിലപ്പോ ഇവര് ഇതിന്റെ ചിക്കൻ വേസ്റ്റ് മറ്റേ ഇതിന്റെ വേസ്റ്റ് ഒക്കെ കൊടുക്കും. ആ വേസ്റ്റ് കൊടുക്കുമ്പോ ഇവരുടെ ആ ഇന്റേണൽ ആയിട്ടുള്ള അതൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ എന്താ വെച്ചാൽ ഞാൻ അങ്ങനെയുള്ള പരിപാടികൾ ഒന്നുമില്ല, ഒരു പരിപാടികളും ഞാൻ കൊടുക്കാറില്ല. ഇവരുടെ ഫുഡ് പറയുകയാണെങ്കിൽ കാലത്ത് ഡ്രൈ ഫുഡ്, രണ്ട് മുട്ട, പാല്, പ്ലസ് ലിവർ ടോണിക്, സപ്ലിമെന്റ്സ്, പിന്നെ ഫിഷിന്റെ ഓയിൽ കൊടുക്കും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നത് നല്ല. പിന്നെ വൈകുന്നേരം എങ്ങനെയാ വെച്ചാല് വൈകുന്നേരം ഞാൻ ഇപ്പോ എങ്ങനെ ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തുള്ളതാണ്. വൈകുന്നേരം ഞാൻ തലേ ദിവസം ഈ കടല, ഗ്രീൻ പീസ്, അതുപോലെ എന്താണ് പറയുക, ചെറുപയർ, പിന്നെ റാഗി, പിന്നെ സോയാബീൻ ഇല്ലേ, സോയാബീൻസ് പയറുമണിയാണ് അല്ലാണ്ട് അതിന്റെ ഇതല്ല അത്. പിന്നെ ഈ കപ്പലണ്ടി അതൊക്കെ തലേദിവസം വെള്ളത്തിലിട്ട് വെക്കും. പിറ്റേ ദിവസം നമ്മള് വെജിറ്റബിൾസ്, മത്തങ്ങ, ക്യാരറ്റ്, പിന്നെ ബീട്രൂട്ട് ഒക്കെ കൂട്ടിട്ട് വേവിച്ച് റൈസ് മിക്സ് ചെയ്ത് കൂട്ടിട്ട് കൊടുക്കും. ന്യൂട്രീഷൻ. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാല് ഇവർക്ക് ഒരു പ്രശ്നമില്ല, നല്ല ഹെൽത്തിയാണ്. വേറെ അത് നമ്മള് ഈ ചീത്ത ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി അവർക്ക് എല്ലാ ഡോഗ്സിനും അങ്ങനെ വരും. അതങ്ങനെ വയറിന് പ്രശ്നം വരാം പല. പിന്നെ നമ്മൾ അതിനു വേണ്ടി കുറെ കൊണ്ട് നടക്കണം. അപ്പൊ അങ്ങനെ ഒരു റിസ്ക് ഒന്നും ഞാൻ എടുക്കില്ല. അപ്പൊ കൊടുക്കുന്ന ചിക്കൻ തന്നെ. അപ്പൊ ഞാൻ ഒരിക്കലും ഡോക്ടറെ അടുത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞു നമ്മളിപ്പോ ഈ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ബ്രോയിലർ ചിക്കൻ ഇല്ലേ, അതിന്റെ ലിവർ ഞാൻ ആദ്യം കൊടുക്കാറുണ്ടേ. അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് കൊടുക്കണ്ട, കാരണം എന്താ വെച്ചാല് അതില് കുറെ ഈ ഹോർമോൺസ് ഉണ്ടാവും, അത് ഡോഗിന്റെ കിഡ്നി അല്ലെ ഫംഗ്ഷൻ ഇന്റേണൽ ഓർഗൻസിനെ ഒക്കെ ബാധിക്കും. അപ്പൊ അതിനുശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. നമ്മുടെ ടെസ്റ്റേടെയും സിംബയുടെയും 50 ദിവസമായ പപ്പീസ് അല്ലേ? പപ്പീസ് ആണ്. ഇതിപ്പം മെയിലും ഫീമെയിലും? ഒരു മെയിലും ഒരു ഫീമെയിലും. ഓക്കെ, നമുക്ക് ശരിക്കും ഈ ഒരു പപ്പീസിൽ എത്ര ദിവസം കഴിയണം ഇതിന്റെ കറക്റ്റ് മാർക്കിംഗ് ഒക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ? മാർക്കിംഗ് ചില പപ്പീസിന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് മാർക്കിംഗ് വരാറുള്ളത്. ഓക്കെ, പിന്നെ ചിലതിനൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരും. പിന്നെ അത് വലുതാവും തോറും അത് മാർക്കിംഗ് വളരെ ക്ലിയർ ആയിട്ട് വരും. ഈ റിഡ്ജസ് അപ്പം ജനിക്കുമ്പോൾ തന്നെ കാണും? അത് എല്ലാത്തിനും വരില്ല. ഇതിപ്പോ ഞാൻ എന്താ ചെല്ലേ ഒന്ന് കുളിപ്പിച്ചപ്പോ പോയതാ. ഓ ശരി. നല്ല ക്ലിയർ ആയിരുന്നു. ഇത് തെളിഞ്ഞു വരും, ഈ മുടി വലുതായി കഴിഞ്ഞാൽ വരും. ഓക്കെ ഓക്കെ. ഒരു ദിവസം ഞാനേ ഒരൊന്ന് കുളിപ്പിച്ചു, നല്ല ചൂടല്ലേ. അപ്പൊ അത്രയെടുത്ത ഹെയർ ഇതായി കണ്ടാ അതിന് നല്ലോണം. അത് മെയിൽ പപ്പിയാണ്? ഫീമെയിൽ പപ്പിയാണ്. ഇത് ഇത് മെയിൽ, ഇത് ഫീമെയിൽ. അതിന് ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു. ഇതിന് ഈ ഫീമെയിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. ചെസ്റ്റ് മാർക്കിംഗ് ഒന്ന് കാണിക്കേ പപ്പിയുടെ. പപ്പിയുടെ ചെസ്റ്റ് മാർക്കിംഗ് ഇതിനില്ല. മെയിലിനില്ല. ഇതിന് ഈ ടോയിൽ കണ്ട. ഓക്കേ, അതിന് ഫീമെയിലിന് ഈ കാലിന്റെ അവിടെ അല്ലേ? മറ്റൊരു ചെസ്റ്റ് മാർക്ക് ഉള്ളത് നമുക്ക് ഉണ്ട് അവിടെ. ഓക്കേ, എനിക്കൊന്ന് ഇതിനുണ്ടെന്ന് തോന്നുന്നു, ഈ പപ്പിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതങ്ങനെ ചെസ് മാർക്ക് വരണമെന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല, അത് അലൗഡ് ആണ്. അലൗഡ് ആണ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു കോമ്പറ്റീഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാല് അത് റിജക്ട് ആവില്ല. ഓക്കേ ഓക്കേ, ഇതിനുണ്ടോ? അതായത് നമുക്ക് പപ്പീസിനൊപ്പം ഈ ഒരു മാർക്കിംഗ് വരാതിരിക്കാം. സ്റ്റാൻഡേർഡ് പെർമിറ്റഡ് ആണ് അല്ലേ? ഓക്കെ ഓക്കെ. അതായത് നമ്മള് കണ്ട് ഇപ്പൊ 50 ഡേയ്സ് ആയ ഒരു ഫീമെയിൽ പപ്പിയും മെയിൽ പപ്പിയാണ് ഇത്. അപ്പൊ അതിനകത്ത് നമ്മുടെ ആ ഒരു ഡോഗിന് നമുക്ക് ഒരു വൈറ്റ് ചെസ് മാർക്കിംഗ് ഇല്ല. ഇതിനൊപ്പം ചെസ് മാർക്കിംഗ് ഉണ്ട്. അപ്പൊ എന്ന് വെച്ചിട്ട് അതൊരു ഫോൾട്ടോ കാര്യങ്ങളൊന്നും അല്ല, അങ്ങനെ അലൗഡ് ആണ്. ഫോൾട്ട് അല്ലാതെ അലൗഡ് ആണ്. അപ്പൊ ബ്രീഡിനെ പറ്റി ചിലർക്ക് അറിയത്തില്ല. അതായത് ഈ ചെസ്റ്റില്, അതായത് ഈ ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് വൈറ്റ് പാച്ചസ് പെർമിറ്റഡ് ആണ്. പിന്നെ ഈ ഇതും പെർമിറ്റഡ് ആണ്. അപ്പൊ അത് ഒന്നും ചേട്ടാ, ഈ ഐ കളേഴ്സ് ഒക്കെ, ബ്ലാക്ക് ഐ കളേഴ്സ് ഞാൻ എങ്ങനെയാ കണ്ടിട്ടുള്ളൂ. പിന്നെ മറ്റുള്ള ഇതിനൊക്കെ കാണുന്ന പോലെ ഡിഫറെന്റ് ഓടായി ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ബ്ലാക്ക് ഐസ് തന്നെയാണ് കണ്ടിട്ടുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ ഈ ഒരു ബ്രീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ പപ്പീസിന് ഇപ്പൊ എത്ര ദിവസം, എത്ര നേരം ഫീഡിംഗ് ഒക്കെ ഇപ്പോഴും? ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു 4 പ്രാവശ്യം കൊടുക്കുന്നുണ്ട്. ഓക്കെ, 50 ഡേയ്സ് ആയിട്ടേ ഉള്ളൂ. 50 ഡേയ്സ് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ? വാക്സിനേഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. അത് എങ്ങനെ 30 ഡേയ്സിൽ ഞാനൊരു വാക്സിൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, പപ്പി ഡിപി ആണ് എടുത്തത്? അല്ല, പപ്പി ഡിപി അല്ല, പലവരും പോയി എടുക്കുക. പപ്പി ഡിപി ആണ് ആക്ച്വലി. അത് അത്ര ഇഫക്റ്റീവ് ഒന്നല്ല ഈ കന്നല് റൺ ചെയ്യുന്ന ആൾ. ഞാൻ അവരെ കുറ്റം പറയാനോട്ടെ, അങ്ങനെയൊന്നും ധരിക്കില്ലേ. ഞാൻ ഇതിപ്പോ ഈ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ബിസിനസ് മൈൻഡോടുകൂടി ചെയ്യുന്ന ഒരാളൊന്നല്ല. അതുകൊണ്ട് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരെ അറിയണം. ഈ പപ്പി
ഇപ്പൊ പി ഡി പി എടുത്തിട്ട് വലിയ മെച്ചൊന്നുമില്ല, ഉണ്ടാക്കാൻ തന്നെ ഒരു 10 days എന്തെങ്കിലും ചെറിയൊരു ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നുള്ളു. അപ്പൊ ഞാൻ എല്ലാ കാര്യവും ഇവിടെ ഒരു ഡോക്ടറുണ്ട്, ഷീസ് ഡൂയിങ് സം റിസർച്ച് വർക്ക്. അപ്പൊ അവരായിട്ട് ചോദിച്ചപ്പോ അവര് പറയും പപ്പി ഡി പി ഒന്നും എടുക്കണ്ട, നമുക്ക് ഇതിന്റെ കമ്പൈൻഡ് വാക്സിൻ തന്നെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാന് 30 days ഞാൻ ഈ വാൻഗാർഡ് നെക്സ്റ്റ് 60th ദിവസത്തിൽ ഒരെണ്ണം, പിന്നെ 90th ദിവസത്തിൽ ഒരെണ്ണം. അങ്ങനെ 3 ഈ അസുഖങ്ങൾക്ക് ഉള്ളത് കഴിഞ്ഞു, കഴിഞ്ഞു. പിന്നെ റാബീസിന്റെ, റാബീസ് 3 കഴിഞ്ഞിട്ടാണല്ലോ എല്ലാ ഡോഗിനും എടുക്കുള്ളൂ. എല്ലാ ഡോഗിനും 3 കഴിഞ്ഞിട്ട് നമ്മൾ റാബീസ് വാക്സിൻ എടുക്കുള്ളൂ. ഓക്കെ, നമുക്കിപ്പം കേരളത്തിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്രീഡിനെ പറ്റി കുറച്ച് പേർക്ക് അറിയാമെങ്കിലും നല്ല ഡോഗ്സ് എവിടെ കിട്ടുമെന്ന് ആരും പലർക്കും അറിയണമെന്നില്ല. അതിൽ എങ്ങനെയാ വെച്ചുകഴിഞ്ഞാൽ ഇത് പഞ്ചാബ്, ഡൽഹി, പഞ്ചാബ് നോർത്തിലാണ് കൂടുതലും, അവിടെയാണ് കൂടുതൽ. പിന്നെ അവിടെ എന്താ പ്രശ്നം എന്നറിയോ, ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇതില് നമുക്ക് എങ്ങനെ വിശ്വസിച്ച് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, നമ്മളപ്പോ അവര് പോയി നമ്മള് ഇല്ല, ഞാന് മരുമകനായിട്ടാണ് അങ്ങനെ സംസാരിച്ച് കൊറേ ദിവസം ഡിസ്കസ് ചെയ്തിട്ട് അയാള് ഫ്ലൈറ്റിൽ അയച്ചു തരേ ചെയ്ത്. അപ്പൊ ബ്രീഡറെ കണ്ടെത്തുക, അതാണ് അത്. നമ്മളൊരു പപ്പീസിന് എടുക്കുമ്പോ തീർത്തും ബിസിനസ് മൈൻഡായിട്ട് ആയിട്ടുള്ള ആൾക്കാരെ ഒന്നും എടുക്കാതിരിക്കുക എന്റെ ഒരു സജഷൻ ആണ്. ഇതിലൊക്കെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ ആ ബ്രീഡ് മറ്റുള്ളവരെ കുറ്റം പറയല്ല, അങ്ങനെയൊന്നുമല്ല, ഞാൻ എന്റെ എക്സ്പീരിയൻസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രം. നല്ല ബ്രീഡറുടെ കയ്യിന്ന് ഒരു പപ്പി എടുക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. ക്വാളിറ്റി ഉണ്ടാവും, നമ്മൾ കണ്ടതല്ലേ, നമ്മുടെ കണ്ടെണ്ണത്തിന് കണ്ടതല്ലേ. ഓക്കെ, നമുക്ക് ഈ പപ്പീസിന് ഇപ്പൊ കസ്റ്റമേഴ്സ് ഇപ്പം നല്ല പപ്പീസ് ആണ്, അപ്പൊ അതിനിപ്പം ആവശ്യപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാം? ഇപ്പൊ ശരിക്കും കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. സമയമായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ വീഡിയോ കാണുന്നുണ്ട് നമ്മുടെ റൊഡേഷ്യൻ റിഡ്ജ് ബാക്ക്. കേരളത്തിൽ എന്റെ ഒരു ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാല് This is a very good breed. നല്ല വെരി ലോയൽ ടു ഫാമിലി ഓണർ ആൻഡ് ഫാമിലി മെമ്പേഴ്സ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ഇവർക്ക് ഞാൻ ബേസിക് ട്രെയിനിങ് ഒക്കെ ഞാൻ തന്നെ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇടയ്ക്ക് ഞാൻ ഇവര് ചെറിയ കുറുമ്പൊക്കെ കാണിക്കുമ്പോ അതനുസരിച്ചുള്ള ഒരു പോസിറ്റീവ് പണിഷ്മെന്റ് ഒക്കെ നമ്മൾ കൊടുക്കും. അപ്പോ ഈ ഞാൻ ഇപ്പൊ എന്റെ മകൻ ഇങ്ങോട്ട് വല്ലപ്പോഴേക്ക് വരുള്ളൂ, അവരുടെ അടുത്തേക്ക് എന്താ സ്നേഹം എന്നറിയോ, അവങ്ങനെ റെസ്പെക്ട് ഒബീഡിയൻസ് അവിടെ കാലിൻ്റെ അവിടെ വന്ന് കിടക്കും. അതുപോലെ ഫാമിലിയിലത്തെ ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. പക്ഷേ പക്കാ ഗാർഡ് ഡോഗ്. ഇതിന്റെ ശരിക്കും നേച്ചർ അനുസരിച്ച് പറയുകയാണെങ്കിലേ ഇപ്പൊ ഈ ഈ ചിൽഡ്രൻ ഫ്രണ്ട്ലിയാണ് കുട്ടികളെ. ഇപ്പൊ നമ്മള് പല വീഡിയോ കണ്ടല്ലേ, കുട്ടികളെ ഒക്കെ നല്ലപോലെ നോക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കാര്യം നല്ലൊരു ഗാഡിയും വീര്. പിന്നെ ഏറ്റവും രസകരമായുള്ള കാര്യം വെച്ചാല് ഇതൊരു ലാർജ് ബ്രീഡാണെങ്കിലും ഇത് ഹൈലി ബ്രില്യന്റ്, നല്ല ബ്രില്യൻസ് ഉള്ള ബുദ്ധിയുള്ളതാണ്. ദിസ് ഈസ് ട്രെയിനബിൾ, ട്രെയിൻ ചെയ്യാൻ പറ്റും, സൂപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്യാം, സൂപ്പർ ആയിട്ട്. നമുക്കിനത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട വിഷയം, അത്യാവശ്യം ഒരു കോമ്പൗണ്ട് ഉള്ളവര് വളർത്തുന്ന കുറച്ചൊരു എക്സസൈസ് ഇവർക്ക് കിട്ടണം. അപ്പൊ നമ്മള് കേജന്റെ കണ്ടില്ലേ, കേജന്റെ നല്ല വലിപ്പം, അപ്പൊ അവർക്ക് അതിന്റെ ഉള്ളിൽ തന്നെ ഓടിയാൽ തന്നെ നല്ലൊരു എക്സസൈസ്. ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മിനിമം വാക്കിംഗ് എങ്കിലും ഡെയിലി കൊണ്ടുപോകണം. ആ കൊണ്ടുപോകണം, വാക്കിംഗ് കൊണ്ടുപോകണം. പിന്നെ വാക്കിംഗ് കൊണ്ടുപോകണം വെച്ചാല് ഇവരൊക്കെ ഈ ഹണ്ടിങ് നേച്ചറുള്ള കാരണം ഇവര് ഇപ്പൊ വാക്കിംഗ് കൊണ്ടുപോയി സ്ട്രീറ്റ് ഡോഗ്സിന്റെയും ഒക്കെ ഉണ്ടാവില്ല, അതിന്റെ മണം പിടിച്ചങ്ങനെ ചിലപ്പോ അങ്ങനെയാണ് കൊണ്ടുപോകും. അതിപ്പോ അതാണ് നമ്മളിപ്പോ വാക്കിങ്ങിന് കൊണ്ടുപോകുമ്പോ മറ്റു ഡോഗ്സ് ആണെങ്കിലും അവര് ഡിഫറെന്റ് സ്മെല്ല് അവർക്ക് കിട്ടില്ലോ. അപ്പൊ അതിനെ ട്രാക്ക് ചെയ്തിട്ട് ഇവരച്ഛാ ട്രാക്ക് ചെയ്യാൻ മിടുക്കന്മാരാ, ഇവര് ട്രാക്കിങ് നല്ല ഇതുള്ളതാ, അപ്പൊ ചിലപ്പോ അങ്ങനെയാണ് പോകും. ഓക്കെ, നമുക്കിപ്പം ഈ പപ്പീസിനെ നമുക്കിപ്പം നെക്സ്റ്റ് ഇപ്പം ഷോയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടോ ചേട്ടന്? ഞാൻ എന്റെ അടുത്ത് പലരും പറഞ്ഞാണ്, പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കിപ്പോ അവിടെ ഞാൻ പറഞ്ഞില്ലേ ആൾക്കാരില്ലാത്തോണ്ട് മാത്ര ഷോക്ക് പോയി കഴിഞ്ഞത് ഈ ഫീമെയിൽ എന്നൊക്കെ പറയുന്നത് ടീത്തൊക്കെ വേണേ നോക്കിയോളൂ, ടീത്തൊക്കെ ഇല്ലേ, ടീത്തൊക്കെ നല്ല ടീത്തൊക്കെ. പിന്നെ ഇത് ടീത്ത് ഉണ്ടേ, ഒരു കണ്ടാ അതിന്റെ ടീത്ത് ഉണ്ടാ, അത് പക്ക പാക്കിംഗ് ആണ് ടീത്തൊക്കെ. പിന്നെ മാർക്കിങ്ങും ഒക്കെ നല്ല. ഓക്കേ, അപ്പോൾ നമുക്കിപ്പം ഒരു ഷോ ഹോംസിലോട്ട് കൊണ്ടുപോകാൻ പറ്റാ നെക്സ്റ്റ് ഷോ? ഇതൊക്കെ ഷോ കൊണ്ടുപോയ പ്രൈസ് വിന്നിങ് ആണല്ലോ, ഉറപ്പല്ലേ. എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 16-13 വയസ്സേയില്ല, എനിക്ക് ഇതിനോടുള്ള പാഷനെ കൊണ്ട് വളർത്തണം, 10 കിട്ടണമെന്നുള്ള ചിന്താഗതിയില്ല. അങ്ങനെ ഒരു ബിസിനസ് മൈൻഡഡ് ആയിട്ട് ചെയ്യണമെന്നല്ല. ഇപ്പൊ നല്ല ആൾക്കാരിലൂടെ എത്തിക്കുക. ഇപ്പൊ എന്റെ കയ്യിൽ മുൻപ് വേറെ കോംബൈ ഡോഗ്സ് ഉണ്ടായിരുന്നു, അത് പിന്നെ എനിക്ക് ഇവിടെ വേറെ ചില പ്രശ്നങ്ങൾ വന്നപ്പോ ഞാൻ അതിനെ നല്ലൊരു ഇവിടെയുള്ള കോംബൈ ഡോഗ്സിനെ വളർത്തുന്ന ഒരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത്. നമ്മളിപ്പോ പപ്പീസ് ഉണ്ടായി കഴിഞ്ഞാൽ
നല്ല ആൾക്കാർക്ക് കൊടുക്കുക, അവർ നല്ല രീതിയിൽ വളർത്തിട്ട്. പിന്നെ ഈ ബ്രീഡും നമ്മുടെ ആൾക്കാർക്ക് പരിചയമാണ്, അറിയണല്ലോ. നമ്മൾ വെറുതെ ഇപ്പൊ ആകെ കൂടി ഇവിടെ അറിയണത് ഏതാ, ജർമ്മൻ ഷെപ്പേർഡ് അറിയും, ലാബ് അറിയും, ഡോബർമാൻ പിഞ്ചർ അറിയും, പിന്നെ അങ്ങനെ കുറച്ച് ബ്രീഡ്സിനെ അറിയുള്ളൂ. ഇത് ആ മറ്റേ നമ്മൾ അറിയണല്ലോ. നമ്മുടെ നാട്ടില് എന്റെ ആഗ്രഹം ഇവിടെയുള്ള ആൾക്കാർ വാങ്ങണം. ഓക്കെ, അപ്പൊ നമ്മളപ്പോ റൊഡേഷ്യൻ റിഡ്ജ് ബാക്ക് എന്ന് പറഞ്ഞ ഡോഗ് ബ്രീഡിനെയാണ് പരിചയപ്പെട്ടത്. നമ്മുടെ പപ്പീസ് ആണ്. അപ്പൊ പേര് പോലൊക്കെ നമ്മുടെ ആ ഒരു റഷ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒറിജിനൽ ആയിട്ടുള്ള ബ്രീഡാണ്. അപ്പൊ ആ ഒരു റിഡ്ജ് ബാക്ക്, ആ ഒരു റിഡ്ജിലുള്ള ആ ഒരു ബാക്ക് സൈഡിലുള്ള ആ റിഡ്ജസ് ആണ് ആ ഒരു പേര് വരാനുള്ള ഒരു കാരണം കൂടെ. നമുക്ക് പപ്പീസ് ഇപ്പൊ ഉണ്ട്. ഇപ്പം എത്ര ആറോപ്പി അല്ലായിരുന്നു നമുക്ക്, അഞ്ചു മെയിലും ഒരു ഫീമെയിലുണ്ട്. അപ്പൊ മോഹൻചേട്ടന്റെ സ്ഥലം നമ്മുടെ തൃശ്ശൂർ മണ്ണുന്തിലാണ്. അപ്പൊ ചേട്ടൻ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ 50 days ആയിട്ടുണ്ട് പപ്പീസ്, ഫസ്റ്റ് വാക്സിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ പപ്പീസിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചേട്ടനെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഫീമെയിലിനെ മെയിലിനെ, അതായത് പേരൻസിനെ രണ്ടുപേരും നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പപ്പീസ് ഉള്ളത് തന്നെ നല്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പപ്പീസാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടനെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ.